സ്വാഗതം കായിക വാർത്തകളുമായി ഒണീക്യ മലയാളം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നമ്മൾ ചരിത്ര വിജയമാണല്ലോ സ്വന്തമാക്കിയത്. എന്തായാലും ഇരു ടീമും ഉള്ളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടി മത്സരത്തിൽ വാക് പോരാട്ടത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. വളരെ ആവേശകരമായ വാക് പോരാട്ടം തന്നെയായിരുന്നു. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് പേസർ ജെയിംസ് ആൻഡേഴ്സും തമ്മിൽ നടന്ന വാക് പോരാട്ടവും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും ജോസ് ബട്ട്ലറും തമ്മിലുണ്ടായ വാക് പോരാട്ടവുമല്ല മത്സരത്തെ കൂടുതൽ ആവേശകരമാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് തിരിച്ചും പ്രകോപിപ്പിച്ചതെന്നും ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ മുഖ്യ പരിശീലകനായ ക്രിസ് സിൽവർവുഡ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, അതായത് ഉത്തമ ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് കയറി മാന്തുമെന്ന് ചുരുക്കം. എന്തായാലും നമുക്കറിയാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ക്രിക്കറ്റിൽ സ്ലെഡ്ജിങ്ങുകൾ കുറവാണ്, അത്ര രൂക്ഷമായ രീതിയിൽ സ്ലെഡ്ജിങ്ങുകളില്ല. എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ വാക് പോരാട്ടങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്ന് മത്സരങ്ങൾ ഇനിയും പരമ്പരയിൽ അവശേഷിക്കുന്നുണ്ട്. 25 ലീഡ്സിലാണ് മൂന്നാം ടെസ്റ്റ് നടക്കുന്നത്. ഇനി എന്തൊക്കെ പൊകലുകൾ ഉണ്ടാകുമോ എന്തോ എന്ന് കാത്തിരുന്ന് തന്നെയാണ്. ഇങ്ങോട്ട് പ്രകോപിപ്പിക്കാൻ വരികയാണെങ്കിൽ അങ്ങോട്ടും ഞങ്ങൾ തിരിച്ചടിക്കും. കളത്തിൽ വാക് പോരാട്ടം നടത്തുന്നതിന് ഞങ്ങൾക്ക് ഭയമില്ല. ടെസ്റ്റ് മത്സരങ്ങളെ ആവേശകരമാക്കുന്നത് ഇത്തരം വാക് പോരാട്ടങ്ങളാണെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. തോൽവിയിൽ നിരാശയുണ്ടെങ്കിലും മികച്ചൊരു മത്സരമായിരുന്നു അത്. കളത്തിൽ എപ്പോഴും ആവേശം കാണുവാൻ സാധിക്കുമായിരുന്നു. രണ്ട് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുടെ വൈകാരികമായ പ്രകടനങ്ങളായിരുന്നു അത്. ആദ്യ ഇന്നിംഗ്സിൽ അവർ ആൻഡേഴ്സിനെയാണ് ഒന്നുമിട്ടത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ വാലറ്റത്തിൽ നിന്നേറ്റ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്നും ക്രിസ് സിൽവർവുഡ് പറയുന്നു. മത്സരത്തിൽ ആൻഡേഴ്സിനെ ഇന്ത്യൻ താരങ്ങൾ മാനസികമായി ഉന്നം വച്ചിരുന്നു. ബുംറ ആൻഡേഴ്സിനെതിരെ എറിഞ്ഞ ഓവറിൽ ഇന്ത്യ ആ ഒരു ആക്രമണോത്സുകത കാട്ടുകയും ചെയ്തു. മത്സരശേഷം രാഹുൽ നടത്തിയ തുറന്നു പറച്ചിലും ഈ ഒരു വാക് പോരാട്ടം വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ ഒരാളെ തൊട്ടാൽ 11 പേരും ചേർന്ന് തിരിച്ചടിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത്. വിരാട് കോഹ്ലി ആക്രമണോത്സുകതയോടെയാണ് മത്സരത്തിൽ ഉടനീളം കളിച്ചത്. പേസർ മുഹമ്മദ് സിറാജും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ നിരന്തരം പ്രകോപിപ്പിച്ചിരുന്നു. IPLന്റെ വരവോടെയാണ് സ്ലെഡ്ജിംഗ് കുറഞ്ഞതെന്ന് പറയാം. എന്തായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ലെഡ്ജിംഗ് കുറവുമാണ്. എന്തായാലും മൂന്നാമത്തെ പരമ്പരയിൽ കൂടുതൽ വാക് പോരാട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം.